ന്യൂസുകളിലേക്ക് വിശദമായി. കൊല്ലം എം പി പീതാംബരക്കുറുപ്പിനെതിരെ പരാതിയില്ലെന്ന് ശ്വേതാ മേനോൻ. പീതാംബരക്കുറുപ്പ് പരസ്യമായി മാപ്പ് പറഞ്ഞ സാഹചര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകില്ല, ബാഹ്യ സമ്മർദ്ദങ്ങളില്ലെന്നും കുടുംബാംഗങ്ങളുമായി ആലോചിച്ച ശേഷമായിരുന്നു തീരുമാനം എടുത്തതെന്നും ശ്വേതാ മേനോൻ ഇമെയിലിലൂടെ മാധ്യമങ്ങളെ അറിയിച്ചു. കെ ജി കമലേഷ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കെ ജി കമലേഷ്, ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ ഇന്ന് ഫ്ളാറ്റിലെത്തിയ പോലീസുകാരോട് പീതാംബരക്കുറുപ്പിൻ്റെയും കണ്ടാലറിയാവുന്ന മറ്റൊരാളുടെയും പേരിൽ മൊഴി നൽകിയതിന് ശേഷം ബംഗളൂരുവിലേക്ക് പോയ ശ്വേതാ മേനോൻ ഇത്തരത്തിലൊരു മലക്കം മറിച്ചിൽ നടത്താൻ എന്താണ് കാരണം? എന്താണ് അവർ മാധ്യമങ്ങളെ അറിയിച്ചതിൻ്റെ വിശദവിവരങ്ങൾ? സുരേഷ്, മൂന്ന് വരികളാണ്, മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ശ്വേതാ മേനോൻ്റെ ഇമെയിൽ സന്ദേശത്തിലുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിലൊരു കൊല്ലം പ്രസിഡൻസ് ട്രോഫി ജലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സംഭവത്തിൽ പീതാംബരക്കുറുപ്പ് എം പിക്കെതിരായ വിഷയത്തിൽ ഇനിയൊരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല, നിയമ നടപടികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ശ്വേതാ മേനോൻ ഏഷ്യാ ന്യൂസിന് നൽകിയ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നു. ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത് യാതൊരു തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദവും കൊണ്ടല്ല എന്ന് ശ്വേതാ മേനോൻ ഇതിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ ഗുരുജിയായ ബാൽ സാഹിബിൻ്റെയും അതോടൊപ്പം തന്നെ അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും ഭർത്താവുമായും ചർച്ച ചെയ്ത ശേഷം, മൂന്ന് പേരുമായും ചർച്ച ചെയ്ത ശേഷം ആണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. യാതൊരു തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നു. പിന്നെ ഒരു കാര്യം, ഈ ഒരു വിഷയത്തിൽ തന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഈ ഒരു സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ പിന്തുണച്ച എല്ലാ സംഘടനകളോടും, സിനിമാ മേഖലയിലെ അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ സംഘടനകളോടും, വ്യക്തികളോടും, മാധ്യമങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ശ്വേതാ മേനോൻ അവസാനിപ്പിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു നടപടിക്കും ഇനി താനില്ല എന്ന് ശ്വേത വ്യക്തമാക്കുന്നത്. സുരേഷ്. ശരി കമലേഷ്, ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പ്രമുഖ അവതാരകയായ രഞ്ജിനി ഹരിദാസ്, നടൻ കൊല്ലം തുളസി, സി പി ഐ നേതാവ് എം എൽ എയുമായ വി എസ് സുനിൽകുമാർ, കോൺഗ്രസ് നേതാവ് ആർ ചന്ദ്രശേഖരൻ എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീ വി എസ് സുനിൽകുമാർ, ശ്വേതാ മേനോൻ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം ചൊവ്വാഴ്ച പരാതി നൽകുമെന്ന് പറഞ്ഞതിന് ശേഷമാണിപ്പോൾ നിയമ നടപടികൾ പിൻവലിച്ചുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്തായിരിക്കാം ശ്വേതാ മേനോന്റെ ഈ പിന്മാറ്റത്തിനു പിന്നിൽ? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ വഷളത്തരങ്ങളാണ്. കാരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ സംഭവിക്കുന്നതായി നമ്മൾ കണ്ടു. പരാതി ഉണ്ടായി എന്ന് പറഞ്ഞു, കലക്ടറോട് പരാതിപ്പെട്ടു. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നടി ശ്വേതാ മേനോൻ കേരളത്തിൻ്റെ സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. ഒരു കലാകാരി എന്ന നിലയിൽ വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ഒരു നടിയാണ്. ആ നടിക്കെതിരെ ഒരു അപമാനം ഉണ്ടായപ്പോൾ, അപമാനം കലക്ടറോട് പറഞ്ഞപ്പോൾ, കലക്ടർ ആ പരാതി സ്വീകരിക്കാതെ, കലക്ടർ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാതെ വന്നപ്പോൾ നടി അതിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് പരാതിയുമായി അവർ രംഗത്ത് വരികയും ചെയ്തതിന് ശേഷം പിന്നീട് നടന്നത് കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത മറ്റ് സംഭവങ്ങളാണ്. പരാതിക്കാരിക്കെതിരായി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ചൊരിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പരാതിക്കാരുടെ ചരിത്രം അന്വേഷിക്കുന്നു, അവരുടെ ചാരിത്രം പരിശോധിക്കുന്നു, അവരെക്കുറിച്ചുള്ള അപഹാസ്യമായ നിരവധി സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു. അവർക്കെതിരായി പരാതിക്കാരിയുടെ കോലം കത്തിക്കുന്ന കേരളത്തിൽ ആദ്യമായി കാണുകയാണ്. അങ്ങനെ കാണുകയും ഇതൊരു ഗൂഢാലോചനയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ആരാണ് ഗൂഢാലോചന നടത്തിയതെന്ന് പറയുമ്പോൾ, രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കി പറയാം, ഒരു കാരണവശാലും പ്രതിപക്ഷം ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഡിസിസിയും യൂത്ത് കോൺഗ്രസും മറ്റ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളും നടത്തിയ നീചമായ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആ സമ്മർദ്ദങ്ങൾ, അതാണ് ശ്വേതാ മേനോനെ ഈ പരാതിയിൽ നിന്ന് പിൻവാങ്ങുന്നതിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്നാണോ താങ്കൾ പറയുന്നത്? അത്തരമൊരു പരാമർശങ്ങളോ അത്തരമൊരു അവഹേളനങ്ങളോ ഉണ്ടായില്ല എങ്കിൽ നമുക്ക് വിചാരിക്കാം സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഒരു നടി എന്ന നിലയിൽ അവർ വിവാദമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി പിൻവാങ്ങിയതാണെന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിച്ച കാര്യം ഇതുതന്നെയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, നേരത്തെ ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ നൽകിയ പരാതി പിൻവലിക്കപ്പെടുകയുണ്ടായി. പല സമ്മർദ്ദങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാര്യങ്ങളും ഇവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള വളരെ, ഞാൻ വഷളത്തരം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ മോശപ്പെട്ട വാക്കായിരിക്കാം, എങ്കിലും ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത്തരം വഷളത്തരങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടപെടൽ കൊണ്ടുണ്ടായതല്ല. ഈ യാമിനി തങ്കച്ചിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാക്കിയത് പ്രതിപക്ഷമല്ല, പക്ഷേ ഗൂഢാലോചനയാണെന്ന് പിന്നീട് വന്നു. സരിതയുമായി ബന്ധപ്പെട്ടും ശ്വേതാ മേനോൻ പിന്നെ അതുപോലെ തന്നെ, ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം സുനിൽകുമാർ, പക്ഷേ അതിനു മുമ്പ് മറ്റു പ്രതികരണങ്ങളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഞാൻ ഇടപെടുകയാണ്. രഞ്ജിനി ഹരിദാസ്, അവിടെ വെച്ച് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. പരസ്യമായി പ്രതികരിക്കുകയല്ലാതെ രാഷ്ട്രീയ നേതാക്കളുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ പുറകെ നടന്നാൽ ഇതിനൊക്കെ റിസൾട്ട് ഉണ്ടാകുമോ എന്ന സംശയം രഞ്ജിനി ഇതേ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്നു. ശ്വേതാ മേനോന്
ഈ പരസ്യമായ ഒരു പ്രതികരണത്തിലും പ്രതിഷേധത്തിലും മുന്നോട്ട് പോകുമെന്ന് കരുതിയിരുന്നപ്പോൾ ഒരു പരസ്യമായ മാപ്പ് പറച്ചിലൂടെ പിൻവലിക്കേണ്ട പരാതിയാണോ ഇത്? അത്തരമൊരു സംഭവമായി ഇതിനെ കാണുന്നുണ്ടോ? ശ്വേത ഇത് എന്തുകൊണ്ട് പിൻവലിച്ചു എന്നതിനുള്ള കാരണങ്ങൾ ശ്വേത തന്നെ ഇമെയിൽ ചെയ്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി നമ്മൾ വിലയിരുത്തിയിട്ട് കാര്യമില്ല. ഈ ഒരു കംപ്ലയിൻറ്റ് ഇത് മാധ്യമങ്ങളിൽ എത്തിയപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ഒക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിന് നമ്മളെല്ലാവരും സാക്ഷികളാണ്. നമ്മളെല്ലാവരും കണ്ടു, എല്ലാവരും കേട്ടു. നാച്ചുറലി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു നടി എന്ന നിലയ്ക്ക്, ഒരു ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് കഴിഞ്ഞ രണ്ട് ദിവസം ശ്വേത എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം മാനസികമായി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എന്നെ തന്നെ ആ പൊസിഷനിൽ വെച്ച് നോക്കുമ്പോൾ ശ്വേത ഈ പരാതി എന്തുകൊണ്ട് പിൻവലിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാം, തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ബിക്കോസ് നാച്ചുറലി ഓൾറെഡി പീതാംബരക്കുറുപ്പ് സർ പബ്ലിക്ലി അപ്പോളജി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും കേട്ടു. ഏതെങ്കിലും രീതിയിൽ ശ്വേതയെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. മറുവശത്ത് ഈ രണ്ട് ദിവസത്തിൽ ഇത്രയും പ്രശ്നം, ആ കൊച്ചിൻ്റെ കോലം വരെ കത്തിക്കുന്നു, അതൊക്കെ എങ്ങനെ ഈ നാട്ടിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നാച്ചുറലി ഏതൊരു സ്ത്രീക്കും യുനോ മനസമാധാനത്തോടെ കൂടെ ജീവിക്കണം എന്ന താല്പര്യമുള്ള ഒരു സ്ത്രീ ചെയ്യുന്ന സ്വാഭാവികമായ ഒരു മൂവാണ് ശ്വേത ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇന്ന് കൊല്ലം ഡിസിസി അധ്യക്ഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേസിൽ വാദിയായ പെൺകുട്ടിയുടെ കോലം രാഷ്ട്രീയ പ്രവർത്തകർ തെരുവിൽ കത്തിക്കുന്നു, അവരുടെ ഒരു സിനിമ പോലും തിയേറ്ററുകളിൽ എത്താൻ അനുവദിക്കുന്നില്ല എന്ന് പരസ്യമായി പറയുന്നു. ഈ തരത്തിലുള്ള ഹ്യൂമിലിയേഷനൊക്കെ ഒരു ഭാഗത്ത് തുടരുമ്പോൾ ഇതിനെതിരെ ഒരു പരാതിയുമായി മുമ്പോട്ട് പോകുന്നത് ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക്, അതിലുപരിയായ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഉചിതമല്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണോ ശ്വേതയെ ഇതിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് രഞ്ജനിക്ക് അറിയാവുന്നിടത്തോളം? എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഫൈനലി കാണുന്നത് ശ്വേതയുടെ കോലം കത്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എത്രയോ ആൾക്കാർ കൂടി ശ്വേത എന്ന പരാതിക്കാരിയുടെ കോലം കത്തിക്കുന്നത്. രണ്ട് ദിവസത്തിൽ ഇത് നടക്കാമെങ്കിൽ, ഈ പരാതി കൊണ്ട് മുന്നോട്ട് പോയാൽ ഇനി എന്തൊക്കെ നടക്കാം എന്നൊരു ചോദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരും. ഇപ്പം ഞാൻ ശ്വേതയാണെങ്കിൽ എൻ്റെ മനസ്സിലും ആ ചോദ്യങ്ങൾ വരും. ഒരു കുടുംബം, ഭർത്താവ്, മോള്, എല്ലാവരുമുള്ള ഒരു യുനോ വനിതയാണ് ശ്വേത. അതുപോലെ തന്നെ ശ്വേതയ്ക്ക് കുറേ കരിയർ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ഇത് അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ആരുടെയും ആഗ്രഹം ഉള്ളത് കൊണ്ടല്ല ഇത് ഇത്രയും വലിയൊരു വിവാദമായത് അല്ലേ? നമ്മളെല്ലാവരും ഇത് അറിയാൻ കാരണം മാധ്യമങ്ങൾ നമ്മളെ അറിയിക്കുന്നതുകൊണ്ട് മാത്രമാണ്. രണ്ടാമത്തെ യുനോ ഈ ഒരു ചെറിയ സമയത്തിൽ ഇത്രയും വലിയൊരു സംഭവം പൊളിറ്റിക്കൽ ഒരു ഫിയാസ്കോ ആയി മാറി. ഒരു ഒരു തമാശകൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആൾക്കാരെന്താണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഐ തിങ്ക് ശ്വേതയ്ക്കും കുടുംബക്കാർക്കും ഉണ്ടായി. ആൻഡ് അവരിങ്ങനെ പെരുമാറിയതിൽ എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. ഇൻഫാക്ട് അവരിങ്ങനെ പെരുമാറിയില്ലായിരുന്നെങ്കിൽ ഇനി എന്തൊക്കെ നടക്കും എന്നൊരു വേവലാതി എൻ്റെ മനസ്സിലുള്ളൂ ഈ അവസരത്തിൽ. പരാതിക്കാരിയുടെ പരാതി ജനുവിനാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ, അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിലപാടായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ഇന്ന് ചിത്രം മാറി. ഇന്ന് പീതാംബരക്കുറുപ്പും പ്രതാവർമ്മ തമ്പാൻ ഡി സി സി അധ്യക്ഷനും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് 16 വയസ്സിൽ ഗർഭനിരോധന ഉറകളുടെ പരസ്യത്തിൽ രഞ്ജിനി അഭിനയിച്ചത് മുതൽ കളിമൺ എന്ന സിനിമയിൽ പ്രസവരംഗം ചിത്രീകരിക്കപ്പെട്ടത് ശ്വേത അഭിനയിച്ചപ്പോൾ പ്രസവരംഗം ചിത്രീകരിച്ചത് വരെയുള്ള അവരുടെ മെയ്വഴക്കം അതിനെ പരിഹാസ രൂപേണ പരസ്യമായി അവതരിപ്പിച്ചുകൊണ്ട് പാപം കുറുപ്പിയേട്ടനെ വിടൂ, മറ്റാരെങ്കിലും ആണെങ്കിൽ 5-10 കോടി രൂപ കിട്ടും, അതായത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി, ഒരു ബാർഗെയിനിങ്ങിന് വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി പീതാംബരക്കുറുപ്പിനെ ഒരു കരുവാക്കി ശ്വേത ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്. ഇതാണോ പരാതിക്കാരികളോട് കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ള പൊതുസമീപനം? നമ്മുടെ രാജ്യത്തെ പൊതുവ്യവസ്ഥിതി തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുകയും സ്ത്രീകളെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു 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 കൾച്ചറാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം തന്നെ അതാണ്. അപ്പോൾ ശ്വേതാമേനോൻ എന്ന് മാത്രമല്ല, ഏതൊരു സ്ത്രീക്കും പരസ്യമായി അല്ലെങ്കിൽ രഹസ്യമായി അപമാനമുണ്ടായാൽ ക്ഷീണമുണ്ട് എന്ന് പറയുന്നിടത്ത് ഭാരതത്തിലെ മുഴുവൻ ആളുകളുടെയും വേദനയും പിന്തുണയും അത്തരം ഒരു അഭിപ്രായത്തിനോടൊപ്പം ഉണ്ടാകും. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ശ്വേതാമേനോൻ കൊല്ലത്തൊരു വലിയ ജനകീയ പങ്കാളിത്തത്തോടെ നടന്ന വലിയൊരു ഗ്ലാമർ പ്രോഗ്രാമിൽ ജനങ്ങളാകെ 10,000-ക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ വരികയും ആ വേദിയിൽ അവർക്കെന്തോ ബുദ്ധിമുട്ടുണ്ടായി എന്ന് അവർ തന്നെ പറയുകയും അതിന് കാരണക്കാരനായ ഒരു വ്യക്തി നമ്മുടെ എത്രയോ കാലങ്ങളായി പൊതുരംഗത്ത് നിൽക്കുകയും എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പീതാംബരക്കുറുപ്പിനെ പോലെ ഒരാളാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മാനങ്ങൾ മാറി, ഇതിൻ്റെ തലങ്ങൾ മാറി.
ഞാനിതിനെ കാണുന്നത് ശ്വേതാ മേനോൻ മാത്രമല്ല നമുക്കും സഹോദരിമാരും നമുക്കും പിന്നെ ഭാര്യയും ചന്ദ്രശേഖർ, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. എന്റെ ചോദ്യം, ശ്വേതാ മേനോന്റെ പരാതിയോട് പാർട്ടി നേതാക്കളും സമൂഹവും ഏത് രീതിയിൽ പ്രതികരിച്ചു? അതിന് ഇന്ന് അവർ അവരുടെ ഇമെയിൽ സന്ദേശത്തിൽ നന്ദി പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചത് പീതാംബരക്കുറുപ്പിന് രാഷ്ട്രീയ പിന്തുണ അർപ്പിക്കാൻ വേണ്ടി ഡി സി സി അധ്യക്ഷൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം, അതിനുശേഷം യൂത്ത് കോൺഗ്രസ്സുകാർ ശ്വേതാ മേനോന്റെ കോലം തെരുവിലേക്ക് വലച്ചെടിച്ച് നടത്തിയ പ്രതികരണങ്ങൾ, ഇതൊക്കെ പാർട്ടിയുടെ നയമാണോ, അറിവോടെയാണോ, സമ്മതത്തോടെയാണോ? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം സുരേഷ്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പീതാംബരക്കുറുപ്പിനെ പോലെ ഇത്രയും കാലം പൊതുസമൂഹത്തിൽ നിന്ന ഒരു വ്യക്തി, രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും യാത്ര ചെയ്തിട്ടുള്ളൊരു വ്യക്തി, പൊതുവായി എത്രയോ പതിനായിരക്കണക്കിന് പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി, ഇങ്ങനെ മനഃപൂർവ്വമായിട്ടൊരു പൊതുവേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു അബദ്ധം അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിലപാട് അദ്ദേഹം കൊണ്ടു എന്ന് ശ്വേതാ മേനോന് തോന്നിയപ്പോൾ ആ തോന്നിയ വികാരത്തെയും ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ഈ പീതാംബരക്കുറുപ്പിനെ പോലെ ഒരാളിനെ കുറിച്ച് ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, ഒരു ജനപ്രതിനിധി എന്നുള്ള നില അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടി കേൾക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് പൊതുസമൂഹത്തിനുണ്ട്. തീർച്ചയായും ഇന്ന് ഞാൻ കാണുന്ന ഒരു വസ്തുത, പീതാംബരക്കുറുപ്പ് തന്നെ പരസ്യമായി ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ച് ശ്വേതാ മേനോൻ എന്ന ആ കലാകാരിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവമുണ്ടായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് പരസ്യമായി ക്ഷമ ചോദിക്കുമ്പോൾ ഭാരതീയ സ്ത്രീകളുടെ ഒരു സംസ്കാരം അനുസരിച്ച് അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശ്രീമതി ശ്വേതാ മേനോനും അദ്ദേഹത്തിൻ്റെ ആ വിഷമവും അദ്ദേഹത്തിൻ്റെ ക്ഷമാപണവും അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ടും മനസ്സിലാക്കിക്കൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് അവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? അത് താങ്കൾ പറയുന്ന ആ സ്പിരിറ്റിന് അപ്പുറത്തേക്ക് എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് താങ്കൾ വന്നിട്ടില്ല. ഞാൻ ചോദിച്ചത് രാഷ്ട്രീയമായി പീതാംബരക്കുറുപ്പിന് പിന്തുണ നൽകാനുള്ള അവകാശം കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട്, അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയും. പക്ഷേ പരാതിക്കാരിയായ ഒരു സ്ത്രീയെ, അവരുടെ ചാരിത്രം, അവരുടെ വ്യക്തിശുദ്ധി, അവരുടെ അഭിനയ പാഠവത്തെ അവരുടെ ജീവിതവുമായി ചേർത്തു വെച്ച് അവരുടെ പരാതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും തെരുവിൽ വലിച്ചിടക്കുകയും ചെയ്യുന്നത് ഒരു പാർട്ടിക്ക് ഉചിതമാണോ? പീതാംബരക്കുറുപ്പ് അവരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഏത് രീതിയിലാണ് അവരോട് പ്രതികരിച്ചതെന്ന് കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്ന താങ്കൾക്കറിയാം. ഞാൻ പറയാതെ ഞാനിതിനെ കാണുന്നത് വളരെ വ്യക്തമായ നിലപാടോടുകൂടിയാണ്. എനിക്കിതിൽ വ്യക്തമായ അഭിപ്രായമുള്ള ഒരാളാണ്. ഞാനൊരു ഡി സി സി പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പീതാംബരക്കുറുപ്പോ പറയുന്ന വാക്കുകളിൽ മാത്രം നിന്നുകൊണ്ടല്ല ഞാനീ സംസാരിക്കുന്നത്. നാളെ ഇങ്ങനെയൊരു അബദ്ധം, ഇങ്ങനെയൊരു ആരോപണം, ഇങ്ങനെയൊരു പിന്നെ തെറ്റായ സാഹചര്യം കേരളീയ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിനെ മറുപടി പറയുന്നത്. നമ്മുടെ ഡി സി സി പ്രസിഡൻറ്റ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ അഭിപ്രായങ്ങളാണ്. അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പൊതുരു സമൂഹത്തിൽ നിൽക്കുന്ന അദ്ദേഹം എം എൽ എ ആയിരുന്ന ഒരു വ്യക്തിയാണ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു പ്രതിനിധിയായി ലോക്സഭ അംഗമായിരിക്കുന്ന മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ച് ഒരു ആരോപണം വരുമ്പോൾ അതിനോട് യൂത്ത് കോൺഗ്രസ്സുകാരോ കെ എസ് യുക്കാരോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, ഞാൻ ചോദിച്ചോട്ടെ, ജോസ് തെറ്റേലിൻ്റെ ആരോപണങ്ങൾ വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണിയിലെ എത്രയോ ആളുകൾ എന്തെല്ലാം പറഞ്ഞു. നമ്മൾ ഇങ്ങനെയാണോ ഇതിനെയൊക്കെ ഈ സമൂഹത്തിൽ കാണേണ്ടത്? ഞാനൊരു കാര്യം, ഞാൻ സുരേഷ് ഒരു കാര്യം പറയട്ടെ, നമ്മളിത് ഇവിടെ കൊണ്ടൊക്കെ അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിലുള്ള അബദ്ധജടിലങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. സുനിൽകുമാർ പറഞ്ഞതുപോലെ വഷളത്തരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കടന്നു കയറണം, സാംസ്കാരികമായി നമ്മുടെ നിലവാരം ഉയരണം. ഞാനായാലും ഈ സമൂഹത്തിലെ കേരളീയ സമൂഹം ഈ കാര്യങ്ങളിൽ ശ്വേതയ്ക്ക് ഏറ്റവും മികച്ച പിന്തുണ നൽകിയത് ഫിലിം ഫ്രട്ടേണിറ്റിയാണ്. സിനിമാ രംഗത്തുള്ള എല്ലാവരും ശക്തമായ നിലപാട് സ്വീകരിച്ചു, അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ് മുതൽ ഇങ്ങോട്ട്. പക്ഷെ എന്നിട്ടും ശ്വേതയ്ക്ക് ഈ പരാതിയുമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? വീട്ടുകാരുടെ സമ്മതപ്രകാരമാണ് പരസ്യമായി മാപ്പ് പറഞ്ഞത് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറത്തേക്കുള്ള ഘടകങ്ങൾ ഇന്നത്തെ അവരുടെ ഈ പരസ്യ പ്രസ്താവനയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന ഒരു ധാരണയുണ്ടെങ്കിൽ അതെവിടെയാണ്? അത് സിനിമാ മേഖലയിലെ ചില ആൾക്കാരടക്കം ചേർന്ന് നടത്തിയ ഒത്തുതീർപ്പ് ശ്രമങ്ങളാണോ? അതല്ല രാഷ്ട്രീയ നേതാക്കളുടെ സമ്മതത്തിന് ശ്വേതയ്ക്ക് വഴങ്ങേണ്ടി വരുന്നതാണോ? അല്ലെങ്കിൽ ഇത്തരം ഒരു പരാതിയുമായി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനിയും വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കുമോ? ശ്വേതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല, പല രീതിയിലുള്ള പ്രഷേഴ്സ് നിർബന്ധമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കാം അവളെ ഇതിൽ നിന്ന് പിന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും വിഷമമുണ്ട്, പീതാംബരക്കുറുപ്പ് പൊതുവായി മാപ്പ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് ശ്വേതാ മേനോൻ ഈ സീനിൽ നിന്ന് മാറി നിൽക്കുന്നു.
പക്ഷേ ഇഷ്യൂസ് ഒക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ഒരു ഏതൊരു സ്ത്രീക്കും, ശ്വേതാമേനോനല്ല വേറെ ഏതൊരു സ്ത്രീക്കും, ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ, ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ അവളുടെ എതിരെ വരുന്ന പിന്നെ കാര്യങ്ങൾ എന്ത് മോശമായിട്ടാണ്. ശരിക്കും ശ്വേതാമേനോൻ കംപ്ലൈന്റ് ചെയ്യേണ്ടത് ഇന്ന് വന്നിട്ടുള്ള പൊതുപ്രവർത്തകരുടെ കമന്റ്സ് വെച്ചിട്ടാണ്. എത്ര മോശമായിട്ടാണ് ശ്വേതാമേനോനെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ആള് പിന്നെ പൊതുപ്രവർത്തകർ സംസാരിച്ചത്. അതിനെതിരെയാണ് ശരിക്കും ശ്വേതാമേനോൻ ഇനി വേറൊരു കേസ് കൊടുക്കേണ്ടതെന്ന് എന്റെ വിചാരം. അത്രയും മോശമായിട്ട് എനിക്ക് തോന്നിയത്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ അവരെ സ്വാധീനിച്ചിട്ടുള്ള ഘടകം. തീർച്ചയായിട്ടും ഇത്രയും വലിയ, പക്ഷെ ഇതിലുള്ള പ്രശ്നം ചില ശ്വേതാമേനോനെ സംബന്ധിച്ചിടത്തോളം ധാരാളം കാര്യങ്ങൾ നഷ്ടമാവാനുണ്ട്. കാരണം അവരുടെ വലിയൊരു കരിയർ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ പൊതു ഫിലിം ഫെഡറേഷനിൽ നിന്നൊക്കെ തന്നെ അവർക്ക് പ്രഷർ ഉണ്ടായിട്ടുണ്ടാവാം, പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഉണ്ടായിട്ടാവും. ഇതൊക്കെ തന്നെയായിരിക്കാം അവർ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടി കാരണം. പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അവരെ പോലെയുള്ള ഒരാൾ ഈ കംപ്ലൈന്റുമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയൊരു മാറ്റം ഈ കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചേനെ. ഇന്ത്യയിൽ പല കേസുകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സമരങ്ങളുണ്ട്. അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളായിരുന്നു ശ്വേതാമേനോൻ. അതുകൊണ്ടായിരുന്നു നമ്മൾ എല്ലാവരും അതിനോടൊപ്പം അവരത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അവരുടെ പ്രഷേഴ്സ്, ഞാൻ അവരെ കുറ്റം പറയില്ല, അവർക്ക് അത്രയും പ്രഷേഴ്സ് വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെയായിരിക്കും അവര് ഇതിൽ നിന്ന് പുറകോട്ട് മാറിയിട്ടുണ്ടാവുക. പക്ഷെ കേരളത്തിൽ ഇതുപോലെ കേസുമായി വളരെ ദാരിദ്ര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ, സുരനലി പെൺകുട്ടിയെ പോലുള്ള ആളുകളെ 10-20 വർഷമായി നടത്തുന്ന സമരമുണ്ട്. ആ സമരത്തിന്റെ അതേ സമയത്ത് തന്നെയാണ് ശ്വേതാമേനോനെ പോലെ പോസിബിലിറ്റി ഉണ്ടായിരുന്ന ഒരാൾ ഈ സമരത്തിൽ, ഈ അവളുടെ മുന്നോട്ട് വെച്ചുള്ള സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. ഭയങ്കര ദുഃഖകരമായുള്ള അവസ്ഥ. തിരിച്ചു വരാം സജിത. രഞ്ജിനി, ഈ ശ്വേത പീതാംബരക്കുറുപ്പിനെ കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടത്തിയെന്ന് ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും പറഞ്ഞു. പലരുടെയും ധാരണ, ശ്വേതാമേനോൻ മാധ്യമങ്ങളോട് ഈ കാര്യം ആദ്യമായി പോയി പ്രതികരിച്ചാണ് ഈ വിവരം വാർത്തയായി മാറുന്നതെന്നുള്ളതാണ്. അത് ഈ വാർത്ത ആദ്യം നൽകിയ ഏഷ്യാനെറ്റ് ന്യൂസ് ആയതുകൊണ്ട് അതിനൊരു വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. കൊല്ലത്ത് തന്നെ ഈ വേദിയിൽ ഇത്തരം ഒരു അനിഷ്ട സംഭവം ഉണ്ടായി എന്നൊരു വിവരം കേൾക്കുകയും ശ്വേതാമേനോനോട് ഇതേക്കുറിച്ച് പ്രതികരണം നമ്മൾ ആരായുകയും ആ സമയത്ത് ശ്വേത പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് ഭർത്താവ് പറയും, പിന്നീട് അത് ശരിയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതായത് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു താല്പര്യം വെച്ച് ആദ്യമേ ഒരു പ്രസ്താവന ഇറക്കി ശ്വേതാമേനോൻ തന്നെ ഈ വാർത്ത മാധ്യമങ്ങൾക്ക് വിളമ്പിയതല്ല. രണ്ട്, ഇന്ന് രാവിലെയോടുകൂടി ഈ പരാതിയുമായി മുമ്പോട്ട് പോകണം എന്നുറച്ചു നിൽക്കാൻ ഇടയാക്കിയ സാഹചര്യം, ഇവർ ഈ പരാതിയിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ ഇവരുടെ വിശ്വാസത ചോദ്യം ചെയ്യുമെന്നുള്ളൊരു ഘട്ടം കൂടി എത്തി. ഇപ്പോൾ ഇനി എന്ത് സമ്മർദ്ദങ്ങളുടെ പേരിലാണെങ്കിലും ശ്വേത പരാതി പിൻവലിക്കുമ്പോൾ ശ്വേത ആദ്യം ഉന്നയിച്ച പരാതിയുടെ വിശ്വാസ്യത ഏതെങ്കിലും ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 2 ദിവസത്തിൽ നടന്ന എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനും വിചാരിച്ചു ഇതെങ്ങനെയാണ് മാധ്യമങ്ങളിൽ എത്തിയതെന്ന്. അതിനുള്ള ഉത്തരം ഇപ്പോൾ താങ്കൾ പറഞ്ഞു തന്നു. നിങ്ങൾ ചോദിച്ചപ്പോൾ ഉള്ള ഉത്തരമായിട്ടാണ് ശ്വേത പറഞ്ഞത് ശരിയാണ്, അതങ്ങനെ അവിടെ നടന്നിരുന്നു എന്ന്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. പീതാംബരക്കുറുപ്പ് സർ, അദ്ദേഹത്തിൻ്റെ കൂടെ 2-3 ഇവൻസിലും ഞാനും പങ്കെടുത്തിട്ടുണ്ട്. വളരെ മാന്യമായാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെയൊക്കെ പെരുമാറിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ സ്ക്രീനിൽ കണ്ട് വിഷ്വൽസിലൂടെ നമുക്ക് തോന്നാം ഒരു പക്ഷേ ചിലപ്പോൾ ശ്വേതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ശ്വേതയ്ക്ക് ഇഷ്ടമായില്ല എന്ന് ശ്വേത പറഞ്ഞു. ഇവിടെ ഇഷ്യൂസ് ഇതൊന്നുമല്ല. ഇപ്പോൾ പരാതി പിൻവലിച്ചു, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യാം. കാരണം എന്താണെന്ന് അറിയാവുന്ന ഇപ്പോൾ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ, അത് ശ്വേതയുടെ കുടുംബമാണ്. അത് ശ്വേത തന്നെ ആ ലെറ്ററിൽ ശ്വേതയ്ക്ക് എന്താണോ പറയാനുള്ളത് ശ്വേത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇഷ്യൂ നേരത്തെ സജിത ചേച്ചി പറഞ്ഞതുപോലെ ഇഷ്യൂ ഇപ്പോഴും ഇഷ്യൂ തന്നെയാണ്. ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ അവളെ ഒരാൾ തൊട്ടു എന്ന് പറയുമ്പോൾ ഈ സമൂഹം റിയാക്ട് ചെയ്യുന്നത് അവളെ പഴിചാർത്തിയാണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അത് മാത്രമാണ് രഞ്ജിനി, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളുടെ വിമർശനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ശ്വേതാമേനോൻ കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചത് മുതൽ ഇതുവരെ എത്തി, കളിമണ്ണ് വരെ എത്തി നിൽക്കുന്ന ചിത്രങ്ങളിൽ അവർ സ്വാംശീകരിച്ച കഥാപാത്രങ്ങളുടെ രൂപമോ അല്ലെങ്കിൽ അതിൻ്റെ വേഷമോ അത് സ്വാംശി അതിന് അതുമായി ഉദാഹരിച്ചാണ് അവരുടെ വിശ്വാസ്യതയെ അവരുടെ മോണസ്റ്റിയോ ഒക്കെ ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ പരസ്യമായി പറയുന്നത്. കെ മുരളി തന്നെ പോലെയുള്ള നേതാക്കൾ തന്നെ പറഞ്ഞ ഇരയായി കാണേണ്ട പ്രസവം ചിത്രീകരിച്ച സ്ത്രീയാണെന്നാണ്. അപ്പോ ഈ കഥാപാത്രങ്ങളെ വെച്ച് ഈ അഭിനേത്രികളായിട്ടുള്ള സ്ത്രീകളെ റേറ്റ് ചെയ്യുന്ന രീതി ശരിയാണോ?
അല്ല, തീർച്ചയായിട്ടും ശരിയല്ല ഇത്. പക്ഷെ ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ലല്ലോ, എത്ര നാളായി നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. ഒരു സ്ത്രീ ജീൻസും ടോപ്പ് ഇട്ട് റോഡിൽ കൂടെ 6 മണിക്ക് ശേഷം നടന്നാൽ അവള് ശരിയല്ല എന്ന് വിലയിരുത്തിപ്പെടുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളത്. അതിപ്പോ ഈ ശ്വേതാ മേനൻ കാമാസൂത്രയുടെ ആഡ് ചെയ്തു ഇത്രയും വർഷം മുമ്പ്, 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയണ കേട്ടു. അത് ശ്വേതയുടെ ഒരു കരിയർ ഡിസിഷൻ ആണ്, ജോലിയാണ്. ഒരാൾ ചെയ്യുന്ന ജോലി, സിനിമ സംബന്ധിച്ചുള്ള കഥാപാത്രങ്ങൾ, അതിനുവേണ്ടിയുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അതാണ് ശ്വേത അത് ആ സിനിമകളിൽ നമ്മൾ കാണിച്ചത്. ഇതേ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയല്ലേ യുനോ സ്റ്റേറ്റ് അവാർഡ് നൽകി അംഗീകരിച്ചതും ശ്വേത എന്ന നടിയെ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഒരു സൈഡിൽ ഓക്കെ, പക്ഷെ മറ്റേ സൈഡിൽ ശ്വേതയെ ആരെങ്കിലും തൊട്ടു എന്ന് പറയുമ്പോൾ ആ ആള് ഇരയല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരിയായുള്ളൊരു കാര്യമല്ല. അതിപ്പോ നമ്മളിരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല, ആർക്കും മനസ്സിലാക്കാം അത് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ അറ്റ് ആൾ. ഒരു സ്ത്രീയെ അവളുടെ പാസ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അവളുടെ ഹിസ്റ്ററിയെ വെച്ചിട്ട് വിലയിരുത്തുന്നു, അതുകൊണ്ട് അവൾ ഇങ്ങനെ നടന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നത് അൺആക്സെപ്റ്റബിൾ ആണ്. ഇതിപ്പോ ഞാനായാലും ഞാനും ഡേ ടു ഡേ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതൊരു ഫംഗ്ഷന് പോയാലും ഒരു ഇമേജ് ഉണ്ട്, യുനോ ആ ഇമേജ് കാരണം എന്നെ കൂടുതൽ തോണ്ടാമെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ഫെയർ. ഏതൊരു സ്ത്രീയെയും അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. ഇത് സാമാന്യം നമ്മുടെ നാട്ടിലുള്ള ഒരു റൂൾ റെഗുലേഷൻ ആണ്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾക്ക് നേതാക്കന്മാരും എല്ലാവരും ഉള്ളത്. അഫ്കോഴ്സ് കുറെ യുനോ ജോലികളുണ്ട് അവർക്ക്, അതിലൊരെണ്ണം പ്രൊട്ടക്ഷൻ ആണ്, പ്രൊട്ടക്ഷൻ ഓഫ് ദ പീപ്പിൾ ദാറ്റ് യുനോ യു റൂൾ. ആ വിശ്വാസത്തിലാണ് ഇവരെയൊക്കെ ഇലക്ട് ചെയ്ത് നമ്മൾ ഒരു പൊസിഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെസ്പോൺസിബിൾ ആയ നേതാക്കന്മാരുടെ വായിൽ നിന്നും ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വളരെ സങ്കടം തോന്നും. മറ്റൊരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും എന്ന്. തീർച്ചയായിട്ടും പേഴ്സണൽ ഒപ്പീനിയൻസ് നമുക്ക് എല്ലാവർക്കും പറയാം, ചൊരുപക്ഷെ യുനോ ശരിയാണ് തെറ്റാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ രീതിയിൽ തോന്നാം. പക്ഷേ ഒരു സമൂഹത്തിന് നേതാവായി നിൽക്കുമ്പോൾ ആ റോളിന്, ആ ഒരു പൊസിഷനിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സ് നടത്തുമ്പോൾ വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ, ഒരു സ്ത്രീ, ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരുമിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കേട്ടത്, എൻ്റെ അമ്മയ്ക്കൊക്കെ വളരെ ദേഷ്യം വന്നു. ബിക്കോസ് ഇങ്ങനെ അവർ എങ്ങനെ സംസാരിക്കുന്നു, ആ കൊച്ചു അങ്ങനത്തെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് ആ കൊച്ചിനെ മറ്റൊരാൾ തൊടുന്നു, ശരിയാണോ? അതൊരിക്കലും നമുക്ക് ശരിവെക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് സുരേഷ്, ശ്വേത പരാതി പിൻവലിച്ചിട്ടുണ്ടാവാം, ഇനിയും ഒരു പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ തന്നെ റിയാക്ഷൻസ് ആൾക്കാരിൽ നിന്നും വരാമായിരിക്കാം. പക്ഷെ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഫിയാസ്കോ ആയി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത്. വളരെ സിമ്പിൾ ആയിട്ട് പീതാംബരക്കുറുപ്പ് സാർ സോറി പറഞ്ഞപ്പോൾ ശ്വേത അത് അക്സെപ്റ്റ് ചെയ്തു, അവരുടേതായ രീതിയിൽ അവർക്കിത് സോൾവ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് വലിയൊരു മീഡിയ ഏറ്റെടുത്ത ഒരു വിവാദമായി മാറിയപ്പോഴാണ് ഇത്രയും കോംപ്ലിക്കേഷൻസ് കയറി വന്നത്. ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് സിംപ്ലി നമ്മൾക്കൊക്കെ വി കുഡ് ഹാവ് ഓൾ ബീൻ ഫൈൻ. ബട്ട് ഇപ്പോൾ റേസ് ആവുന്ന ഇഷ്യൂ ഈസ് ഒരു സ്ത്രീ ഒരു കംപ്ലയിന്റ് വെച്ച് മുന്നോട്ട് പോയാൽ എന്നാലും അവൾ തന്നെ തെറ്റുകാരി, അല്ലെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും തെറ്റുകാരി ആക്കും എന്നൊരു സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? ആ ഒരു ബേസിക് ഇഷ്യൂവിൽ നിന്നും നമ്മൾ ആരും യുനോ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ എന്തോ ഒരു തകരാറുണ്ട്. ഒരു പെങ്കൊച്ച് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ അവളെ ആർക്കും കയറി പിടിക്കാം, അവളെ കയറി പിടിച്ചാലും ഇനി ഒരു ഒന്നും നടക്കാൻ പോകുന്നില്ല, അവൾ വീട്ടിൽ പോയി പറയാൻ ആ കൊച്ചിന് പേടി, ബിക്കോസ് വീട്ടുകാർ പറയും എൻ്റെ തെറ്റാണെന്ന്. അങ്ങനത്തെ ഒരു സമൂഹം, അങ്ങനത്തെ ഒരു പഴയ ഓൾഡ് വേൾഡ് മെൻറ്റാലിറ്റിയാണ് നമ്മളുടെ മനസ്സിലൊക്കെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അത് മാറ്റിയെടുക്കണം, സ്ത്രീകൾ പ്രതികരിക്കണം. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റൊരു കാര്യം പറയാൻ കാരണം, മെയിൻലി ബിക്കോസ് നമ്മൾ അപ്പം തന്നെ പ്രതികരിച്ചാൽ ഇതൊക്കെ അവിടെ തന്നെ തീരും. ഈ കേസിന് പുറകെയൊക്കെ ഓടിയുണ്ടല്ലോ, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന അനുഭവത്തിൽ നിന്നും പഠിച്ച ഒരാളാണ് ഞാൻ. കേസസ് എയർപോർട്ട് ഇഷ്യൂ, ആ ഇഷ്യൂ ഒക്കെ കേസസ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് എൻക്വയറി വരും കുറേ നാളാകും, ഇപ്പം എത്ര നാളായതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും നടക്കില്ല. ആ സമയത്ത് ഇങ്ങോട്ട് നമ്മളെ തൊടാനോ പിടിക്കാനോ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഉന്തുക, അല്ലെങ്കിൽ ഒരു ആഴി കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടോ ഒച്ചയും വേളോ ഉണ്ടാക്കുക. ഇതല്ലാതെ ഈ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരു വഴിയില്ല. അത് നമ്മളെല്ലാവരും സത്യാവസ്ഥയായി മനസ്സിലാക്കുക. ഇനി എങ്ങാനും ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർക്ക് വലിയ രീതിയിൽ മാറ്റണം എന്ന് തോന്നിയാൽ നന്ദി, ഞങ്ങളത് സ്വീകരിക്കും, ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും, ഞങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം തന്നെ നോക്കേണ്ടി വരും. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. നടൻ കൊല്ലം തുളസി നമ്മളോടൊപ്പം ടെലിഫോൺ ചേരുന്നു. ശ്രീ കൊല്ലം തുളസി, രണ്ട് സംശയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ഫോണിൽ വിളിച്ച് എന്തെങ്കിലും പെരുമാറ്റം മോശമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞു എന്ന് പീതാംബരക്കുറുപ്പ് പറയുന്നു. അത് അദ്ദേഹം ഒരു സംഘാടകൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതാണോ, അതല്ല ഈ ആരോപിക്കപ്പെടുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായതിന്റെ കുറ്റബോധത്തിൽ അദ്ദേഹം പറഞ്ഞതാണോ? ഒന്ന്. രണ്ടാമതേ, ശ്വേതാ മേനോൻ തന്നെ ഇന്ന് പറയുന്നു പരസ്യമായി അദ്ദേഹം മാപ്പ് പറഞ്ഞതോടുകൂടി എല്ലാ പരാതികളും പിൻവലിക്കുന്നുവെന്ന്. അങ്ങനെ ഒരു പരസ്യമായ മാപ്പിൽ ഈ പരാതി പിൻവലിക്കാനായിരുന്നുവെങ്കിൽ തലേ ദിവസം രാത്രി വിളിച്ച ഫോൺ കോളിൽ തന്നെ അദ്ദേഹം ഈ മാപ്പ് പറഞ്ഞിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളിൽ പ്രതികരിക്കാനും പോലീസിനും മൊഴി കൊടുക്കാനും ചൊവ്വാഴ്ച മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പറയാനും ശ്വേതയെ പ്രേരിപ്പിച്ച ഘടകം എന്താവും? ഞാന് ഇതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് അനുസരണായ നാടകകൃത്ത് ശ്രീ എൻ എൻ പിള്ളയുടെ ക്രോസ് ബെറ്റ് എന്നുള്ള നാടകത്തില് തെറ്റും ശരിയെ കുറിച്ചൊരു വിലയിരുത്തലുണ്ട്.
തെറ്റ് മാത്രമായി ഈ ലോകത്ത് തെറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. സനാതനമായ സത്യമോ ശാശ്വതമായ നീതിയോ ഇല്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവയുടെ വ്യാഖ്യാനങ്ങളെ ഉള്ളൂ. പിന്നെ ഏതാ തെറ്റ് ഏതാ ശരിയെന്ന് ഇപ്പോഴപ്പോ ഞാൻ ആലോചിക്കുന്നത് ഇതിൽ ഏതായിരുന്നു ശരി ഏതായിരുന്നു തെറ്റ്. വളരെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ അനാവശ്യമായ ഒരു ഒരു കാര്യമായിരുന്നു എന്ന് എനിക്കിപ്പം തോന്നി. ഇവിടെ ഇപ്പൊ നമ്മുടെ നാടൻ ഭാഷയെ പറയാനുള്ളൊരു വാക്കുണ്ടല്ലോ, ആര് ശശിയായി. ആരാണ് ശശിയായത്? നമ്മളൊക്കെയല്ലേ, നമ്മളൊക്കെയല്ലേ ശശിയായത്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പൊ ഇവിടെ വിഡ്ഢികളായത് പ്രേക്ഷകരും നമ്മളും. ഈ രണ്ടൊരു മേനോൻ കുറുപ്പ് യുദ്ധം, മേനോൻ കുറുപ്പ് യുദ്ധം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ആ കുറുപ്പ് യുദ്ധത്തില് ഇവിടെ ആര് ജയിച്ചു, ആര് പരാജയപ്പെട്ടു? വയലാറിന്റെ ഒരു കവിതയുണ്ടല്ലോ, മരണദേവൻ ഒരു വരം കൊടുത്താൽ മരിച്ചവർ ഒരു ദിനം തിരിച്ചു വന്നാൽ ചിരിച്ചവർ കരയും കരഞ്ഞവർ ചിരിച്ചവർ കരയും കരഞ്ഞവർ ചിരിക്കുന്നു. ഇവിടെ പലരും ചിരിക്കുന്നുണ്ട്, പലരും കരയുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇതെന്നൊരു വിശകലനമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.